എന്താണ് സംഭവം? ഒരുപാട് ചെങ്കല്ലുണ്ട്, ചെങ്കല്ല് കൊണ്ട് നമ്മളിവിടെ ഒരു വിസ്മയം തീർത്തിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ഇതിന്റെ ഡിസൈൻ മണിയേട്ടാ നമ്മളെ അളിയാലാണ് കേട്ടോ. അപ്പോ ഉപര് വിളിച്ചിട്ട് ഞാൻ വന്നാണ്. എങ്ങനെയുണ്ട്, എന്താ പാടി? അല്ലേ, എന്താ വിശേഷം? അടിപൊളിയാണല്ലോ അല്ലേ. നിങ്ങള് സാധാരണ ഈ തന്നെയാണല്ലോ പണിയിട്ടുണ്ടാവും അല്ലേ, കമ്പനിക്കാര്. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അല്ലേ, ഇത് ഒരുപാട് കല്ലായിട്ടല്ലോ അല്ലേ. ഇങ്ങനെ അടിപൊളിയാക്കാര്. ഞാനേ കുളം എന്ന് പറയുമ്പോ ഇങ്ങനെ എത്ര പ്രതീക്ഷിച്ചില്ല. ചെങ്കല്ലോണ്ട്, ചെങ്കല്ലോണ്ട് തീർത്തൊരു എന്താ പറയാ ഒരു വിസ്മയം എന്ന് പറയട്ടോ. അടിപൊളി ഒരു കുളതാ, നമ്മളെ പഴയ മോഡൽ, പഴയ പണ്ടേത്തെ തറവാട് വീടുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, സിനിമയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു മോഡൽ ഒരു കുളം ഇവിടെ നിർമ്മിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ പണിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഇവിടെ ഈ ഒരു പണി നടക്കുന്നത് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ കാണാൻ വേണ്ടി വന്നാണേ. അവനേട്ടാ ഇവിടെ ഉണ്ട് കേട്ടോ, വർക്കലല്ലേ, സംഭവം സെറ്റപ്പാണേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കുളത്തിൻ്റെ മെയിൻ ശില്പി, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ അളവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഇതിൻ്റെ മെയിൻ ആളാണ് ശിവേട്ടൻ എന്ന് പറഞ്ഞ ആള്. ശിവേട്ടാ സൂപ്പർ. നിങ്ങൾ പോലെ നമ്മളെ നമ്മളൊക്കെ ഈ പണിയെടുക്കുന്ന ആളാണ്, ചെങ്കല് പണിയെടുക്കുന്ന ആൾക്കാർ. നമ്മൾ ചെങ്കല്ലുകൊണ്ട് ഒരുപാട് കാലമായിട്ട് വീട് വെക്കണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്. ഇതുപോലെ ഈ ഒരു ഇത്ര വെറൈറ്റി ഉള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളൊക്കെ ഇത് ചെയ്ത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു അഭിമാനം തോന്നുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഓരോ ഉയർച്ചയാണിത്. നമ്മൾ ചെയ്യണ കാര്യങ്ങളിൽ ഉയർന്ന് ഉയർന്ന് വരിക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങളെ കൂടെ കുറച്ചു കാലം ജോലി വർക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനും വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഈ നശിക്കാത്ത സംഭവം സംരക്ഷിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കാൻ ഇതുപോലുള്ള ഇതിപ്പോ ഒരു മുതൽക്കൂട്ടാണ്. ഭാവിൽ നമ്മളിവിടെ ജീവിച്ചു എന്നുള്ളതിന്റെ ഒരു ഒരു തെളിവ്. നമ്മളിവിടെ ഇവിടുന്ന് ഈ ഒരു ഭൂമിയിൽ നിന്ന് വിടപറഞ്ഞു പോകുമ്പോ ഇതുപോലുള്ള ഓരോ നിർമ്മിതികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടാൽ നമ്മള് അനശ്വരമായിട്ട് നിൽക്കും അല്ലേ. സംഭവം അതാണ് അതിന്റെ ഒരു കാര്യം. ജലാശയം നിർമ്മിക്കുക തന്നെ വലിയൊരു കാര്യമാണ്. എല്ലാ ശാസ്ത്രം അംഗീകരിച്ച കാര്യമാണ്. തടാകങ്ങളൊക്കെ നിർമ്മിക്കുക, അത് പ്രകൃതിക്കും കൂടി ഒരു നല്ല കാവുകൾ, കുടങ്ങൾ. പിന്നെ ഇത് ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു കുളം നിർമ്മിക്കാൻ തയ്യാറായ ആള്, ഈ ഒരു സ്ഥലത്തിന്റെ ഉടമ മനസ്സാണ്. പ്രകൃതി ചിന്ത, ഈ ഒരു ചിന്ത എന്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായില്ല. ശക്തി ഇനി വേറെയും അധികം ആൾക്കാർ ചിന്തിക്ക. എത്രയും സ്ഥലത്ത് നമുക്ക് നാല് തെങ്ങും തേച്ചാലും കുളത്തിന് വേണ്ടി. അത് മാത്രല്ല, അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടി എന്റെ മനസ്സിൽ പോരുകയാണ്. അതായത് എന്താ വെച്ചാല്, ഒരു പക്ഷികൾ നമുക്ക് മാത്രം കുളിക്കാനല്ല, പക്ഷികള് മൃഗങ്ങള് മറ്റും മറ്റ് നമ്മൾ അറിയാത്ത ഒരുപാട് പിന്നെ ജീവജാലങ്ങള് ഈ കുളത്തിൽ വന്നിട്ടും അല്ലെങ്കിൽ അതിന്റെ നിവൃത്തികൾ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ഇതാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, അത്രയും ഒരു നല്ലൊരു മനസ്ഗതി ഉള്ളൊരു വ്യക്തിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം അയാൾ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. അയാളിനോട് പറഞ്ഞു, നിങ്ങളെ പോലത്തെ ആളെനിക്ക് ഇത് കിട്ടുന്നത് വലിയ കാര്യമാണ്. സംരക്ഷിക്കപ്പെട്ട സാധനങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിലിപ്പോ എല്ലാവരും നമ്മളെ പണിക്കാരായിട്ട് വന്ന എല്ലാവരും എനിക്കിതിന് പിന്നെ ഒരു മുതൽക്കൂട്ടാണ്. കാരണം ഓരോ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്തതിനെ കൊണ്ടാണ് ഇന്ന് ഇത് ചെയ്യാൻ കഴിഞ്ഞത്. കൂട്ടായ്മ ഇതൊക്കെ ഇതൊക്കെ എന്റെ അനിയന്മാരാണ്, എന്റെ അമ്മമാരാണ്, എന്റെ സുഹൃത്തുക്കളാണ്, എല്ലാവരും ഉണ്ട്. ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടോ പണിയെടുക്കാനുണ്ട്. ഒരുപാട് കല്ലായി ഉണ്ടാവില്ല അല്ലേ. അയൽപക്കത്തുള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളും എല്ലാവരും ഒരേ രീതിയിൽ നമ്മൾ പറഞ്ഞതനുസരിച്ചും കേട്ടും എന്നിട്ട് അത് ചെയ്യണം. നല്ലൊരു നല്ല മനസ്സിലാക്കി സംഭവം. നല്ല ഇവിടെ വന്നപ്പോ നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു പാടം, നല്ല വെള്ളം, ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കും ഇതില്. ഇത് നിറയെ വെള്ളം, നിറയെ വെള്ളം ഉണ്ടാവും അല്ലേ. ആ ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നു. ഒരുപാട് കല്ലുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഒരു 30,000-50,000 കല്ലിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ. അപ്പതാ ആ നാല് ഭാഗത്തും പണിക്കാരുണ്ട് കേട്ടോ, എല്ലാ ഭാഗത്തും പണിക്കാരുണ്ടെന്ന്. അവിടെയൊക്കെ കല്ല് കൊണ്ടുവരാനും കല്ല് ലോഡ് ഇങ്ങനെ വന്നു കൊടുക്കുകയാണ്, ഓരോ ലോഡ് വന്നു കൊടുക്കുകയാണ്. അതിനനുസരിച്ച് ഇത് ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ പടവ് ചെയ്ത് മുന്നിലൊക്കെ നല്ല കല്ല്, നല്ല ഫസ്റ്റ് ക്വാളിറ്റി കല്ലാണ് വെക്കുന്നത്. അതിൻ്റെ ബാക്കിൽ നമ്മൾ ഈ ഒരു തട്ടുകല്ല് പോലത്തെ കല്ല് വെച്ചിട്ട് റെഡിയാക്കും അല്ലേ. ഇത് ശിവേട്ടൻ്റെ അനിയനാണ് അല്ലേ. നിങ്ങളെ പേരെന്താ പറഞ്ഞു? സോമൻ. സോമേട്ടൻ. നിങ്ങളെ പേരെന്താ? ശ്രീനിവാസൻ. ആ അപ്പോൾ അതാ ഇവരൊക്കെ ഇങ്ങനെ ഇതിൻ്റെ പണിയിൽ കുറേ നാളായിട്ട്, കുറച്ച് നാളായിട്ട്. മണിയേട്ടാ ഇപ്പോൾ എത്ര ദിവസമായി തുടങ്ങിയിട്ട് പണി? 2 മാസമായില്ലേ. 2 മാസമായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ കഠിന ഈ ഒരു കുളം യാഥാർത്ഥ്യമാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. അപ്പോൾ അവിടെ കട്ട് ചെയ്യാൻ വേറെ ആളുണ്ട് കേട്ടോ. അത് കറക്റ്റ് ചെയ്യുന്ന ആൾ അവിടെ ഉണ്ട്. ലോഡിങ്ങനെ ഓരോ ലോഡിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കല്ല്. നിങ്ങളെ കട്ടിങ് ഇല്ലേ, ഒരു മിനിറ്റ്. അഞ്ചിൻ്റെ വീടാ ഉള്ളല്ലേ. ഇത് എത്ര ഇഞ്ചിൻ്റെ വീടാ? എത്ര ഇഞ്ചിൻ്റെ വീടാ? അത് 10 ഇഞ്ചിൻ്റെ. അത് ശരി, കാരണം ഡിസൈൻ തരുമ്പോൾ അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കും. ഏഹ് നമ്മളെന്താ? സജിത്ത് അല്ലേ.
ഇത് ഇതിപ്പോ ഡിസൈൻ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു കട്ടർ ഉപയോഗിക്കാം എല്ലാത്തിനും ലീവാ ശരി വേറെ കട്ടർ ഉണ്ട് ഇതിപ്പോ കല്ല് കട്ട് ചെയ്യാൻ എടുക്കാം അല്ലേ ഓക്കെ നിങ്ങളെ പേരെന്താ സുരേഷ് അതന്നെ പരിപാടി അതുണ്ട് ഇതൊക്കെ വേസ്റ്റ് ഇഷ്ടികാരെ ഉണ്ട് അതല്ലേ അത് ക്ലിയർ ആയി കിട്ടിയില്ലേ കല്ലുകൾ ഇങ്ങനെ ഓരോ വരുന്നതനുസരിച്ച് നല്ല ചുവന്ന കല്ലാട്ടോ ഉപയോഗിക്കണേ നല്ല അടിപൊളി കല്ലാണ് വരുന്നത് ചുവന്ന മേപ്പാറൻ്റെ സൂപ്പർ കല്ല് ഇത് കല്ല് കല്ല് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ കറക്റ്റ് ഇത് ചുവന്ന ഒരു ചുവന്ന കല്ലല്ല അടിപൊളി കല്ലല്ലേ ചുള്ളിപ്പുറം കല്ലല്ലേ ആ ഒറ്റ കുഴിയിൽ നിന്ന് തന്നെ വന്നാൽ മൊത്തം പറ്റുള്ളൂ അപ്പോതാ ഈ ഒരു സൈഡ് അവിടെ പണി നടക്കുന്നുണ്ട് ഇതിന്റെ മുൻഭാഗത്താണ് നല്ല കല്ല് ഫസ്റ്റ് ക്വാളിറ്റി കല്ല് മുൻഭാഗത്ത് മാത്രമാണ് ബാക്കിൽ കുറച്ച് മോശപ്പെട്ട കല്ലാണെങ്കിലും ബാക്കിൽ ഇത് അങ്ങനെ പാക്ക് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് മൂപ്പര് അല്ലേ നിങ്ങളെ മൂത്തച്ഛ ആ ഹാ അപ്പൊ ശിവാട്ടിന്റെ കുറെ ബന്ധുക്കാരും അയൽവാസികളൊക്കെയാണ് നിങ്ങൾ പേരെന്താ അപ്പൊ അവിടെ ശിവാട്ടന്റെ മൂത്തച്ഛനാണ് നിങ്ങളെ പേര് നിങ്ങള് സബ്സ്ക്രൈബർ അല്ലേ ഉണ്ടല്ലേ ഓക്കെ അപ്പോ ഡിസൈൻ വർക്കിലാണല്ലേ അപ്പോ അവിടെ ആ കല്ല് ചെത്തുന്ന അവിടുന്ന് ചെത്തി വരുന്ന കല്ല് അവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടേ ഓക്കെ ഐറ്റംസ് പണി പറഞ്ഞ ഐറ്റംസ് ആ മെസ്സേജിന്റെ വീഡിയോ എടുത്ത് മെസ്സേജിന്റെ വീഡിയോ നിങ്ങളൊക്കെ വീഡിയോ എടുത്ത് എല്ലാരും എടുത്ത് കണ്ണനെ കുടി എല്ലാരും കുടിയുണ്ട് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഞങ്ങള് റെഡി ആക്കി കൊടുക്കും കണക്ക് റെഡി ആക്കേണ്ടടുത്ത് ഞാൻ റെഡി കൊടുക്കും അല്ലാതെ തന്നെ തച്ചന്മാരാണ് കണക്കും കാര്യങ്ങളും റെഡിയാക്കി തരല കാണിപ്പയ്യന്റെ വർക്ക് ഉണ്ട് അതേപോലെ കാസർഗോഡ് സുധാകരൻ ആചാര്യന്റെ വർക്ക് അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ആചാര്യന്മാരുണ്ടല്ലോ വരി നിങ്ങള് വരി ഇവിടെ ഇവരെ രണ്ടാളും 12 കൊല്ലമായിട്ട് ഒരുമിച്ച് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് വരാൻ കേട്ടോ നമ്മളെല്ലാ വീടിന്റെ പേപ്പർ ജോയിന്റ് അല്ലേ പേപ്പർ ജോയിന്റ് ഉടവ് കല്ല് ചെത്തിയിട്ടുള്ള ഡിസൈൻ ഒരുപാട് ആൾക്കാർ നമ്മളെ ചാനലിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചോദിക്കാറുണ്ട് നമ്മളോട് ഒരുപാട് ഇതേപോലെ പേപ്പർ ജോയിന്റ് വർക്ക് ചെയ്യോ അങ്ങനെ ഈ കല്ലുകൊണ്ട് ചെങ്കല്ലുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് പിന്നെ പില്ലറൊക്കെ ചെയ്യില്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മള് വീഡിയോന്റെ താഴെ നിങ്ങൾ നമ്പർ നോക്കട്ടെ നമ്പറൊക്കെ നമ്പർ ഞാൻ വെക്കണ്ടിട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് നമ്മൾ വരണ്ട് നിങ്ങളെ കൂടെ നമ്മൾ ഉണ്ടാവണ്ടേ നമ്മൾക്ക് ഇത് താല്പര്യമുള്ള സംഭവം നമ്മളൊരു ഒരു വീട് ചെയ്തിട്ടുണ്ട് സാധാ ഒരു വീട് ഗ്രൂട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ഐഡിയക്ക് ചെയ്താ ഗ്രൂട്ടിട്ട് ആ സാധാ കല്ലുകൊണ്ട് തന്നെ പടവ് ഇത് നമ്മള് സാധാ കല്ലുകൊണ്ട് പടവ് ആണല്ലേ ബാലുശ്ശേരി ശിവക്ഷേത്രം മഹാക്ഷേത്രമാണ് അതിന്റെ പോപ്പുലർ ഏറ്റവും വലിയ മഹാക്ഷേത്രം കുളങ്ങളൊക്കെ തൂർത്ത് 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 വരികയാണ് ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ബിൽഡിങ്ങുകളാക്കി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പൊ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു മനസ്സിനാ ഉടമേനെ ഞാൻ ഒന്നുകൂടി പ്രകൃതിക്കാണ് അപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കണല്ലോ പിന്നെ ഫിനിഷിംഗ് വർക്കും ചെയ്യാണ്ട് വരാന്തകൾ നിർമ്മിക്കാണ്ട് അതിന്റെ മുകളിൽ ഇനി വരാണ്ട് അല്ലേ അതിന്റെ മുകളിൽ മുതല് വരാണ്ട് ഇതിന്റെ മുകളിൽ മുതല് വരാണ്ട് സെൻട്രൽ സൈഡ് കൂടെ വരാന്ത വരാണ്ട് അപ്പൊ ഇവിടെ ഒരു പൂമുഖം വരാണ്ട് പൂമുഖം വരാണ്ട് സെറ്റപ്പ് ആവില്ലേ പണി കഴിച്ചു പണി കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരണം തന്നെ തന്നെ വന്നേ മതിയോ കാരണം ഇവിടെ പൂമുഖം ഉണ്ടാക്കാണ്ട് ഒരു ഭാഗത്ത് ഈ വെള്ളം അടിച്ചിട്ട് കൃഷി നിലക്കാനുള്ള പമ്പ് ഹൗസ് വരുന്നുണ്ട് ഇതിന്ന് കുളിച്ചിട്ട് പിന്നെ മറ്റേ വഴക്കുകളൊക്കെ അവിടെ കഴുകിട്ട് ഇവിടെ വന്നിട്ടാണ് കുളിച്ചിട്ട് പോകാനുള്ള രീതിയാണ് ഉണ്ടാക്കുന്നത് ആ രീതിയിൽ അത് വരുന്നത് കാരണം ഇത് നമ്മള് മറ്റേ സാധാരണ ഒരു ഇതുപോലെ ഇത് വൃത്തികേടാക്കാനുള്ള രീതിയിലല്ല അപ്പൊ ആ ലെവലിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് അപ്പൊ ആ ചിന്ത കൂടെ ഞാനും തന്നെ അങ്ങനെ അവിടെ പിന്നാലെ കൂടി കൊടുക്കും ഇതിപ്പോ പഴയ സിനിമയിലും പഴയ ഒരു തറവാട്ടിലൊക്കെയാണ് ഇങ്ങനത്തെ ഈ ഒരു ഇത് കണ്ടത് പഴയ ഒരു ഇല്ല പഴയ കാലത്ത്
അന്നത്തെ കാലത്താണ് ഇതൊക്കെ നിർമ്മിച്ച് കണ്ടിട്ടുള്ളൂ. ഞാൻ ഇന്നിങ്ങനെ നിർമ്മിക്കണ കണ്ടില്ല. പെർളശ്ശേരി ക്ഷേത്രത്തിൽ അങ്ങനെ ചെയ്തു, പെർളശ്ശേരി അമ്പലം. അല്ലാതെ ഞാൻ വേറെ ക്ഷേത്രത്തിൽ വേറെ കണ്ടിട്ട് കണ്ടില്ല. ഉണ്ടായിരിക്കും, പക്ഷേ നമ്മള് കണ്ടില്ല. അല്പം ഉണ്ടാവും, എവിടെയെങ്കിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മള് കണ്ടിട്ടില്ലല്ലോ. ഇതിപ്പോ അടിയില് ഫൗണ്ടേഷൻ ഇപ്പൊ എങ്ങനെ കരിങ്കല്ലുകൊണ്ട് കെട്ടിയതാ? അന്നടി അടിഭാഗം കരിങ്കല്ല് വെച്ചിട്ട് ഇതിന്റെ ഇതിന്റെ ഒരുപാട് വരി വെച്ചിരുന്നല്ലേ, ഒരുപാട് ഇത്രയും വരികയാണ്. ഇതിപ്പോ 23 വരെ കണ്ടിട്ടായി തോന്നുന്നത്. 23 വരി അടിയിൽ നിന്ന് മുകളിലേറ്റോ? അടി മുതൽ മുകളിൽ വരെ. അപ്പൊ ഇനി ഇനി അതിന്റെ മുകളിൽ രണ്ട് ഒരു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫിനിഷിംഗ് ആയി. ഒരു ഡിസൈനുകൾ കൂടെ കൊള്ളിക്കോ. അപ്പൊ ആ ഹോൾസ് കാണാനൊക്കെ കല്ല് രണ്ടു ഭാഗം ചെത്തി വെച്ചാ, അതായത് ഒരു കല്ലിനെ രണ്ടാക്കി, അതായത് രണ്ടറ്റം ചെത്തി ഒഴിവാക്കിയിട്ട് ഒറ്റക്കല്ലാണ് അങ്ങനെ താറാവ് പോലെ ഒറ്റക്കല്ലാണ് നിക്കണത്. അത് എല്ലാരും ഒരു കല്ല് ആക്കിട്ട് ഒന്ന് ഇതാക്കലാണ്, പക്ഷെ ഞാൻ അത് രണ്ടെണ്ണം ആക്കിട്ട്. അപ്പൊ അപ്പത്തെ ഭാവനക്കനുസരിച്ച് മൊത്തത്തിൽ ഇങ്ങോട്ട് കാണുമ്പോഴേ നല്ലൊരു ഒരു ഈ രണ്ട് ഭാഗത്തു നിന്ന് രണ്ട് ഭാഗങ്ങളായിട്ട് രണ്ട് ഡിസൈൻ വരുന്നുണ്ട്. അതിങ്ങനെ ക്ലിയർ ചെയ്ത് പോരാണ്ട് ആ ഡിസൈൻ ഇങ്ങനെ കട്ടിങ് ആയിട്ട് വന്നിട്ട് അത് ചിലപ്പോ റൗണ്ട് ആയി മാറും, ചിലപ്പോ ഒരു വേറെന്തോ ഒരു സംഭവത്തിനായി മാറും. നോക്കട്ടെ, അങ്ങനെ വെച്ചിരുമ്പോ ഐഡിയ വരും. ഐഡിയ ഇല്ല, ഐഡിയ മനസ്സിലുണ്ട്, പക്ഷെ അത് പൂർത്തിയാകുമ്പോഴേ നമുക്ക് അതൊന്നും പറയാനുള്ളൂ. മാറ്റം വരുത്തണോ ചെയ്യും. അപ്പൊ അങ്ങനെയുണ്ട്, ക്ഷേത്രമാകുമ്പോ ആ ഒരു ഇതിന് അനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ആ ക്ഷേത്രമാകുമ്പോ അതിൽ ഇത്ര അളവ് ഉണ്ട്, നിന്ന ഇതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കറക്റ്റ് അളവ് ഉണ്ടാവും അല്ലേ? ഇല്ല എന്റെ അതിന് ഒന്നാം തന്നെ നമ്മളെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിന് നമുക്ക് നമ്മളെ പോലെ തന്നെ വർക്ക് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാലും മണി തന്നെയാണ്. ഒരുപാട് കാലമായല്ലോ, ഒരുപാട് ഒരുമിച്ച് കാലമായി. അപ്പൊ തന്നെ എന്ത് ദുരിതമുണ്ടെങ്കിലും എന്ത് ദോഷം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ തന്നെ ഒരുമിച്ച് നിന്നിട്ട് ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച ഒരാളോന്ന് തന്നെയാണ്. ഞാനില്ലെങ്കിലും ഞാൻ ഓരോ കാലത്തേക്ക് പറഞ്ഞു വെച്ചിട്ട് ആ കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കലും അതുപോലുള്ള കാര്യങ്ങൾ എടുക്കാൻ ഒരു ധൈര്യം വേണം. ധൈര്യം വേണം, എന്നും പണിക്ക് പൈസ വാങ്ങുക, വില ഇരിക്കുക, അതല്ലല്ലോ. ഒരു പണിക്കാരെന്ന് പറയുമ്പോ ഒരു ഉയരണം. ഒരു 30,000 കല്ല് എന്തായാലും വരാൻ സാധ്യത ഉണ്ട് അല്ലേ? വേറെ അല്ലാതെ കുറയില്ല. അത്യാവശ്യം കല്ല് വരും. ഇങ്ങോട്ട് നിൽക്കുന്ന അതേ രീതിയിൽ അങ്ങോട്ടുണ്ട്. ആ അങ്ങോട്ടുണ്ട്. ഇതിപ്പോ പാക്കിട്ട് കെട്ടി, രണ്ട് പാക്കല്ല, രണ്ട് നീളത്തിലാണ് കേട്ടല്ലേ. അടിയിലൊക്കെ ഒതുക്കും പാക്ക വെച്ചല്ലേ? അടിയത്തെ ഈ ഒരു പടവ് ഈ ഒരു ലെവലിലാണ് നിക്കണത്. മുകളിലേക്ക് ഇങ്ങനെ അത്ര കേറി പോയിട്ടുണ്ടല്ലോ. അപ്പൊ അത്രയും കല്ലുണ്ടോ അവിടെ? പിന്നിക്ക് കല്ലുണ്ട്. ഉറഞ്ഞ ഉറച്ചുള്ള ഉറപ്പുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ മാത്രം കല്ല് വെക്കുള്ളൂ. ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യും? ബാക്കിയുള്ള ഭാഗം ആ ഉറച്ച സ്ഥലത്ത് വെച്ചു കൊടുത്താൽ മതി. ഇതിനുള്ളിലൊക്കെ ഓരോ ബെൽറ്റ് ഉണ്ട്. ഉള്ളിൽ ബെൽറ്റ് ഉണ്ട് അല്ലേ? ഈ ഓരോ ലെയറിന്റെ ഉള്ളിലും ബെൽറ്റ് ഉണ്ട്. ബെൽറ്റ് ഉണ്ട്, അത് വേണം. ആരും അറിയില്ല, അത് കാണാതിരിക്കാൻ വേണ്ടി അത് ഈ കല്ലിന്റെ പകുതി ഉള്ളൂ. 8 ഇഞ്ച് കല്ലുണ്ടെങ്കിൽ 4 ഇഞ്ചാണ് ബെൽറ്റ്. അപ്പൊ ആ ബെൽറ്റ് മൊത്തം കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് ഇത് ഇങ്ങനെ നിക്കണല്ലേ. നല്ല രീതിയിലാണ്, നല്ല സ്ട്രോങ് തന്നെയാണ് സംഭവം ചെയ്ത്. ഇങ്ങനത്തെ ആൾക്കാർ വേണം, നിർബന്ധമാണ്, നിർബന്ധമാണ്. അപ്പൊ അവർക്കുള്ള ആയുസ്സും നല്ല ആരോഗ്യം. നിങ്ങൾക്കും അതുപോലെ ഉണ്ടാവട്ടെ, എല്ലാവരും ഉണ്ടാവട്ടെ. അപ്പൊ ഈ ഒരു കുളം ഇതുപോലെ കാര്യങ്ങൾ ഇത്ര വിശദീകരിച്ച് തന്നതിന്, ഈ ഒരു കുളം ഷൂട്ട് ചെയ്യാനുള്ള സഹകരണമൊക്കെ ചെയ്ത് തന്നതിൽ നന്ദി. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.